നമസ്കാരം മരടി വാർത്തയിലേക്ക് സ്വാഗതം. ഐപിഎസ് ഉദ്യോഗസ്ഥനായ ജേക്കബ് തോമസ് ഇതവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നുവെങ്കിലും അത് സ്ഥിരീകരിക്കപ്പെട്ടിരുന്നില്ല. ഇപ്പോഴിതാ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഐപിഎസ് ഓഫീസർ ജേക്കബ് തോമസ് രംഗത്ത് വരികയാണ്. ബിജെപി സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏത് മണ്ഡലത്തിലാണ് മത്സരിക്കേണ്ടത് എന്ന് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എന്ന് ജേക്കബ് തോമസ് വ്യക്തമാക്കുന്നുണ്ട്. വികസന കാര്യത്തിൽ എൽഡിഎഫും യുഡിഎഫും പരാജയമാണ് എന്നാണ് ജേക്കബ് തോമസ് പറയുന്നത്. സ്രാവുകൾക്കൊപ്പം നീന്തിയപ്പോൾ ശിക്ഷാ നടപടികൾ നേരിട്ടു, ഇനി ജനങ്ങൾക്കൊപ്പം നീന്തും എന്നാണ് അദ്ദേഹം ഒരു പ്രമുഖ മാധ്യമത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇത്രയും കാലം ജനങ്ങളോട് സംസാരിച്ചതിന് ശിക്ഷാ നടപടികൾ നേരിട്ടു, ഇനി ശിക്ഷണ നടപടി നേരിടാതെ ജനങ്ങളോട് സംസാരിക്കണം. രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് ബിജെപി. വളരെയധികം പ്രതിബന്ധമുണ്ടായപ്പോഴും രാജ്യത്തെ ശക്തമായി നയിക്കുന്ന പാർട്ടിയാണ് ബിജെപി. രാജ്യത്തെ നയിക്കുന്ന പാർട്ടിയുടെ ഭാഗമായതിനാൽ അത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ അത് നല്ലതല്ലേ? മണ്ഡലമേത് എന്ന് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണെന്നും നയനിർമ്മാണത്തിൽ പങ്കാളിയാവുക എന്നതാണ് തന്റെ കാര്യമെന്നും വികസന കാര്യത്തിൽ കേരളത്തിന് മുന്നോട്ട് പോകാൻ ഈ പോക്ക് മതിയാകില്ല എന്നും യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും നയങ്ങൾ പരാജയമാണ് എന്നാണ് ജേക്കബ് തോമസ് പറയുന്നത്. സ്രാവുകൾക്കൊപ്പം നീന്തിയത് സർവീസിലിരിക്കുമ്പോഴാണ്, ഇനി ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ ഭാഗമായി അവർക്കൊപ്പം ജീവിക്കാനാണ് താല്പര്യമെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഇരിങ്ങാലക്കുടയിൽ പോയിരുന്നു, അതിൻ്റെ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. തൻ്റെ അഴിമതി വിരുദ്ധ നിലപാട് എൽ ഡി എഫിനും യു ഡി എഫിനും ഇഷ്ടമല്ല, പിന്നെ എൻ ഡി എ മാത്രമേയുള്ളൂ. അതിൻ്റെ സന്ദേശം എൻ ഡി എ അഴിമതി വിരുദ്ധ നിലപാടാണ് കേരളത്തിൽ സ്വീകരിക്കുക എന്ന് തന്നെയായിരിക്കുമെന്നും ജേക്കബ് തോമസ് വ്യക്തമാക്കി. ബി ജെ പിയുടെ നിലപാടുകളെ പിന്തുണച്ച ജേക്കബ് തോമസ് ന്യൂനപക്ഷ വോട്ടുകളും ഇത്തവണ പാർട്ടിക്ക് അനുകൂലമാകും എന്നാണ് പറഞ്ഞത്. ദേശീയത ഉണ്ടാകുന്നത് നല്ലതാണ്, അത് നമ്മൾ ഉയർത്തിപ്പിടിക്കണമെന്നും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഒക്കെ ബി ജെ പിക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ട് കേരളത്തിലായിക്കൂടാ എന്നാണ് ജേക്കബ് തോമസ് ആരാഞ്ഞത്. 2016 59,000 വോട്ടുകൾ നേടി സി പി എം വിജയിച്ച ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ ബി ജെ പിക്ക് 30,420 വോട്ടാണ് ലഭിച്ചത്. ഇക്കുറി മണ്ഡലത്തിൽ ബി ജെ പി വലിയ പ്രതീക്ഷയാണ് വച്ചു പുലർത്തുന്നത്. മുൻ സഹപ്രവർത്തകൻ ടി പി സെൻകുമാറും എൻ ഡി എ സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിന് എൻ ഡി എ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ വൈവിധ്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാനാർത്ഥി നിർണയമായിരിക്കും തീർച്ചയായും നടത്തുക എന്നതായിരുന്നു ജേക്കബ് തോമസിന്റെ മറുപടി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.